നന്ദിയുടെ മാസിയപ്പനോട് കാണിച്ചത്. എന്തിനാ എന്നോട് പിണങ്ങുന്നെ? നിന്നെയൊന്നും മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റുന്ന ഇനമല്ല, അത്ര തന്നെ. നീ എന്ത് നോക്കി നിൽക്കടാ, വണ്ടിയെടുക്ക്. എന്നിട്ട് ഓണാക്കി വിളിക്ക്. ദേ, നീ ഓണാക്കുന്നില്ലെങ്കിൽ ഞാൻ ഓൺ ചെയ്യാൻ പോവാ. നീ നോക്കൊന്നും വേണ്ട, നിന്റെ കാര്യത്തിൽ ഇത്തിരി സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ള അവകാശമൊക്കെ ഈ ഓപ്പോളിനുണ്ട്. ഇങ്ങനെ വാശി പാടില്ലല്ലോ. നീ തോറ്റുപോകുന്നൊന്നും വിചാരിക്കണ്ട, ജീവിതത്തിൽ ജയിക്കുക. ജേർണലിസ്റ്റ് ആണ് പോലും സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാത്തവൻ സമൂഹത്തെ സ്നേഹിക്കാൻ നടക്കുന്നു. ഇറങ്ങി പോടാ വെളിയിൽ. ഹലോ സാറേ, ഞാനാ കസ്തൂരിയ. എക്സാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പേപ്പറൊക്കെ ഈസി ആയിരുന്നില്ലേ? അതെ. സാറേ, ഞാനിപ്പോ സാറിനെ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. എന്താ പറഞ്ഞു? റാണിയാണല്ലോ വിളിക്കുന്നത്, പിണക്കം മാറിയോ? ഹലോ സാറേ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. സാറേ, സാറേ എനിക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ. എൻഗേജ്ഡാ, എന്നെ വിളിക്കാൻ നേരമില്ല, മറ്റാരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹലോ സാറേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാറേ, ഹലോ. അയ്യോ, സാറെന്തിനാ ഫോൺ കട്ട് ചെയ്തത്? റാണിക്ക് കൂടുതൽ ദേഷ്യമായി കാണും. മാവും എന്തിനാണോ വിളിക്കുന്നത്, അവളുടെ കയ്യിൽ ഫോണില്ലാത്തതാ, തിരിച്ചങ്ങോട്ട് വിളിക്കാനും പറ്റില്ല. ഹലോ സാറേ, സാറേ ഫോൺ കട്ട് ചെയ്യില്ലേ സാറേ, ഞാൻ പെട്ടെന്ന് പറയാം. ഇല്ല, കട്ട് ചെയ്യില്ല, പറഞ്ഞോ. റാണി വീണ്ടും വിളിക്കുന്നല്ലോ. കസ്തൂരി പറഞ്ഞോ. സാറ്, അന്ന് ഫോൺ ചെയ്യാൻ വന്നപ്പോ ഒരാളെ കണ്ടില്ലായിരുന്നു. ആരെ? എന്നെ അന്വേഷിച്ചു വന്ന ഒരാളെ പറ്റി ഞാൻ ചോദിച്ചില്ലായിരുന്നു. സാറ് കണ്ടുന്ന് പറഞ്ഞു, അയാളെ സാറിനെ കണ്ട തിരിച്ചറിയില്ലേ? എന്താ കാര്യം? സാറേ, ഒരു പക്ഷേ എന്റെ അമ്മയെ കാണാൻ വന്ന ആള് അയാളായിരിക്കും. ആണെങ്കിൽ അതെന്റെ അച്ഛനായിരിക്കും സാറേ. അത് ഞാനെന്ന് അയാളെ ആദ്യമായിട്ട് കാണുക.
അതിനു മുമ്പ് കാണാത്തോണ്ട് ആ രൂപം വ്യക്തമല്ല. സാറേ, സാറേ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കണ്ടുപിടിച്ചു തരുമോ? സാറേ എനിക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ എങ്ങനെയാ കസ്തൂരി അങ്കിളിനെ നിനക്ക് കാണിച്ചു തരിക? നിന്റെ റാണി ചേച്ചിയുടെ അച്ഛൻ തന്നെയാ നിന്റെയും അച്ഛനെന്ന് ഞാൻ നിന്നോട് എങ്ങനെ പറയുക? ചേച്ചിയുടെയും അനിയത്തിയുടെയും കഴുത്തിൽ താലി കെട്ടിയ മഹാപാപിയല്ല ഞാൻ. ഹലോ സാറേ. ഈശ്വര, റാണി നിർത്താതെ വിളിക്കുന്നുണ്ടല്ലോ. സാറേ, ഹലോ കസ്തൂരി, ഞാൻ ശ്രമിക്കാം. മതി സാറേ, ഇനി ഞാൻ സാറിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല. ഇത്രയും നേരം ഞാൻ വിളിച്ചിട്ടും ഏത് മഹാന്റെ കോളായാലും അത് കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിക്കണ്ടേ? ആദ്യം എന്നേക്കാൾ വലുത് മറ്റാരൊക്കെയാണെന്ന് ഒപ്പോൾ ഇപ്പം ബോധ്യമായല്ലോ. ഇനി എന്നെ വിളിക്കണ്ട, ഞാൻ ഫോൺ ഓഫ് ചെയ്യും. റാണി ദേഷ്യം പിടിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തോ. അമ്മ എന്താ ഒന്നും മിണ്ടാത്ത? എങ്ങനെ മിണ്ടും? അമ്മാര് നന്ദികേടല്ലേ മാസിയോട് കാണിച്ചത്? മാസിയപ്പനെ എന്നെ വരെ വെറുത്തു. ഇതുവരെ എന്നോട് പിണങ്ങിയിട്ടില്ല മാസിയപ്പൻ. ഇന്ന് എന്നോട് കരഞ്ഞു പോയി. എന്റെ അച്ഛൻ എന്ന ആളെ ഒന്ന് കാണണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിന്റെ അച്ഛനെ കണ്ടപ്പോ മാസി ചെയ്തല്ല അവള് മറന്നു. അവനെ കുറെ ചീത്ത വിളിച്ചു. അമ്മയ്ക്ക് എങ്ങനെയാ മാസിയപ്പനോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്? ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാ. മാസിയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാ. പക്ഷേ നിന്റെ അച്ഛനെ എന്റെ മുന്നിലിട്ട് കൊല്ലാൻ നോക്കിയപ്പോ ഞാൻ മിണ്ടാതിരിക്കണായിരുന്നു. അവനാ ചതിയെ കൊന്നോട്ടെ, അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. ഞാൻ ആ മനുഷ്യനെ കാണാനേ ആഗ്രഹിച്ചിട്ടില്ല. അയാളുടെ കൂടെ ജീവിക്കണമെന്നോ അയാളുടെ എന്തെങ്കിലും ഔദാര്യം പറ്റണമെന്നോ ഞാൻ കൊതിച്ചിട്ടില്ല. പിതൃത്വം അംഗീകരിക്കാത്ത ആ മനുഷ്യനാണ് എന്റെ മോളുടെ അച്ഛൻ എന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. അതുകൊണ്ട് എന്റെ മോളെ പോലും ഞാൻ അയാളെ കാണിക്കാതിരുന്നത്. പിന്നെ എന്തിനാ നീ മാസിയുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയത്? മാസിയുടെ മനസ്സ് വിഷമിപ്പിച്ചത്? ആരോഗ്യം കൊണ്ട് മാസിയെ നേരിടാൻ അയാൾക്കാവില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വ മാസിയുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഇവളുടെ അച്ഛനെ എന്റെ മുന്നിലിട്ട് കൊല്ലുമായിരുന്നു. കുഞ്ഞുനാളിലെ അച്ഛനെ കാണാൻ കൊതിച്ച എന്റെ മോള് ചോര വാർന്നു മരിച്ച അച്ഛന്റെ ജഡം കാണണ്ടെന്ന് വിചാരിച്ച മാസി നിന്റെ അച്ഛനെ കൊന്നുവെന്നറിഞ്ഞ് അമ്മയ്ക്ക് മാസിയപ്പനെ തടയാമായിരുന്നില്ലേ എന്ന് നീ എന്നോട് ചോദിച്ച ഞാൻ എന്റെ മോളോട് എന്ത് മറുപടി പറയും? കാണാൻ കാത്തിരുന്ന അച്ഛനെ മാസിയപ്പൻ കൊന്നു എന്നറിഞ്ഞ് പിന്നെ ഈ ജന്മം മാസിയെ നിനക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇതൊക്കെ വിചാരിച്ചിട്ട് അല്ലാതെ മാസിയെ മറന്ന് ഞാൻ പറഞ്ഞതല്ല. Oh.
പിതാവ് മുത്തപ്പനാണ്, അതാ സത്യം. നിന്റെ ജീവിതം നശിപ്പിച്ച ഇവരെ എനിക്ക് കൊല്ലണം. എന്റെ ജീവിതം നശിപ്പിച്ചെങ്കിൽ ഞാൻ സഹിച്ചോളാം. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന്? ഞാൻ ആരുമല്ല. അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്നവർക്ക് മാസി ആരാന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നീയൊക്കെ 7 ജന്മം ജനിക്കണം. മാസി നിന്റെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടേ ഉള്ളൂ. നിന്റെ മാനം കവർന്നിട്ടില്ല. ഒരു ജീവിതം തരാനേ കൊതിച്ചിട്ടുള്ളൂ. നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ആരാന്ന്? നിന്റെ ജീവിതം തൊലച്ചവരു വേണ്ടി കരുതി വച്ച കത്തിയേക്കാൾ മൂർച്ചയുണ്ടായിരുന്നടി നിന്റെ ആ നെറികെട്ട വാക്കുകൾക്ക്. നിന്റെ ജീവിതം തൊലച്ചവരു വേണ്ടി കരുതി വച്ച കത്തിയേക്കാൾ മൂർച്ചയുണ്ടായിരുന്നടി നിന്റെ ആ നെറികെട്ട വാക്കുകൾക്ക്. അത് മാസിയുടെ മനസ്സിൽ അമുറവുണ്ടാക്കിയത്. മാസി അവനെ വെറുതെ വിട്ടത് നിന്നോടുള്ള സ്നേഹത്തിന്റെ വിട്ടുവീഴ്ചയാ. അതൊന്നും ആർക്കും മനസ്സിലാവില്ല. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. അതെ, അതാണ്, അതാണ് ശരി. ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം സ്നേഹിക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടികളാണ്. അതിലും വലിയൊരു തോൽവിയില്ല. വാക്കുകൾ പോലെ മാരകമായ ആയുധവുമില്ല. മാസിയപ്പ, മാസിയപ്പൻ പറഞ്ഞ പോലെ മാസിയപ്പന്റെ തന്നെ വാക്കുകൾ കൊണ്ട് മനസ്സിന് മുറിവേറ്റ ഒരാളുണ്ട്, കസ്തൂരി. അമ്മായി മാസിയപ്പനോട് പറഞ്ഞതുപോലെ തന്നെ മാസിയപ്പൻ കസ്തൂരിയോട് പറഞ്ഞത് ശരിയായില്ല. മാസിയപ്പന് മോളല്ലേ അവള്. അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ടില്ലെന്ന് നടിക്കരുതായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും അവളുടെ കണ്ണ് നിറയരുതെന്ന് ആഗ്രഹിച്ച മാസിയപ്പൻ തന്നെ കസ്തൂരിയുടെ കണ്ണ് നിറച്ചു. മാസിയപ്പന്റെ മാനസപുത്രിയല്ലേ ഞാൻ. മതി, മാനസപുത്രി. നന്ദി കേട്ട വർഗം. എന്നിട്ട് അവൾ ഒരു സഹായവും നിന്നോട് ചോദിച്ചില്ലേ? ചോദിച്ചു. അവൾ ആകെ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു കാര്യം മാത്രമാണ്, കസ്തൂരിയുടെ അച്ഛൻ ഞാനാണെന്ന് ആരോടും പറയരുതെന്ന്. കസ്തൂരിയെ നീ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞില്ലേ? പഠിപ്പിച്ചോളാന്ന് മാത്രമല്ല, കസ്തൂരിയുടെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോ അവൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, കസ്തൂരിയുടെ അമ്മ ഞാനാണെന്ന് കൂടി പറയാൻ പറ്റുമെന്ന്. ഹേ
ചോദ്യത്തിന് മുന്നിൽ എനിക്ക് ഉത്തരം മുട്ടി. ഞാൻ എന്ത് മറുപടി പറയും? എൻ്റെ ഒരു ചില്ലിക്കാശ് പോലും വേണ്ടെന്ന് അവൾ തറപ്പിച്ച് പറഞ്ഞു. കസ്തൂരി ഒന്ന് കാണാൻ പോലും എനിക്ക് പറ്റിയില്ല. ഇനി എന്തായിരിക്കും എൻ്റെ മോളുടെ ഭാവി? അതാലോചിച്ചിട്ട് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ലെന്നേ. എങ്ങനെയാ എനിക്കെൻ്റെ മോളെ നല്ല നിലയിലെത്തിക്കാൻ പറ്റുക? ഇനി എപ്പോഴാ എൻ്റെ മോൾ സന്തോഷത്തോടൊന്ന് ജീവിക്കുക? എൻ്റെ മോക്കിന് മനസ്സമാധാനത്തോടുള്ളൊരു ജീവിതം ഉണ്ടാവും അമ്മേ. മോൾക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ ആദ്യമായിട്ടുള്ള ബന്ധം വേർപെടുത്തണം. ആദ്യയോടൊപ്പമുള്ള ജീവിതത്തിൽ റാണിമോൾക്ക് ഒരു സന്തോഷം കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും റാണിമോളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് അല്ലേ? ഈ ബുദ്ധി ഞാനെന്ന് പറഞ്ഞപ്പോ തോന്നിയിരുന്നെങ്കിൽ നമ്മുടെ മോൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ആദ്യം നാട്ടിലെത്തിയിട്ട് ഇതുവരെ റാണിമോളെ ഒന്ന് കാണാൻ വന്നോ? ഇത്തിരി സ്നേഹമോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നെങ്കിൽ ഓടിയെത്തില്ലായിരുന്നു. ഇത്തിരി സ്നേഹമോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നെങ്കിൽ ഓടിയെത്തില്ലായിരുന്നു. അതെല്ലാം പോട്ടെ, ഈ സമയം വരെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ അവന് തോന്നിയോ? മോളെ, റാണിമോള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതല്ലേ? ഇവിടെ വേറെ ഫോൺ ഉണ്ടല്ലോ. ഭാര്യയുടെ ആരോഗ്യസ്ഥിതി അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും വിളിക്കാമായിരുന്നില്ലേ? ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത്? അവന് നമ്മുടെ റാണിമോളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നല്ലേ? ഇത്രയും ഇറസ്പോൺസിബിൾ ആയ ഒരുത്തന്റെ കൂടെ ഇനിയും നമ്മുടെ മോളെ പറഞ്ഞുവിടണം? അങ്ങനെ കടന്ന് ചിന്തിക്കാൻ വരട്ടെ രാധാമണി. അമ്മേ, അവൻ എവിടെ പോയാലും എത്തിക്കഴിഞ്ഞാൽ ഓടിയുടെ എത്തേണ്ടതല്ലേ? ഇതിപ്പോ അവൻ കാണിച്ചത് മര്യാദകേട് തന്നെയാണ്. ഇത് മര്യാദകേടിന്റെയോ മാന്യതയുടെയോ പ്രശ്നമല്ല. ഉള്ളിൽ സ്നേഹം ഉണ്ടാവണം, അവനതില്ല. മോളെ, ഒറ്റയടിക്ക് അവന് റാണിമോളോട് സ്നേഹമില്ല, താല്പര്യമില്ല എന്നൊന്നും പറയരുത്. അമ്മ എന്ത് മനസ്സിലാക്കിയിട്ട് ഈ സംസാരിക്കുന്നത്? സ്വന്തം ഭാര്യയ്ക്ക് സുഖമില്ലാന്നറിഞ്ഞിട്ടും ഓടി അടുത്തെത്താത്ത ഭർത്താവിന്റെ ഉള്ളില് എന്ത് സ്നേഹം അമ്മയുണ്ടാവുക? എല്ലാവരോടും കള്ളം പറഞ്ഞിട്ട് അവൻ എങ്ങോട്ടായിരിക്കും പോയിരിക്കെ? ഇനി റാണിമോൾക്ക് പോലും അറിയാൻ പറ്റാത്ത മറ്റേതെങ്കിലും ഒരു ബന്ധം അവനില്ലെന്ന് ആര് കണ്ടു? എന്തൊക്കെ രാധാമണി നീ പറയുന്നേ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? രാധാമണി, അവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാം. എന്തിന്? നമ്മുടെ മോൾക്ക് വേറൊരു ജീവിതം കിട്ടില്ല എന്ന് വിചാരിച്ചോ? എന്നല്ല, അവൻ എവിടെയാ പോയെന്ന് നമുക്കറിയണ്ടേ? അറിയണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്. നമ്മുടെ മോൾക്ക് ഇനി അവനെ വേണ്ട. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ, അവന് പറയാനുള്ളത് എന്താന്നുകൂടി കേക്കണ്ടേ? അതെ, അവൻ എവിടെ പോയി, എന്തിനു പോയി എന്നറിഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും ആലോചിക്കാം. ഞാൻ അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. തന്നെ പോലെ തന്നെ ടെൻഷൻ എനിക്കുണ്ട് രാധാമണി. ഇനി അവനെ പിടിച്ച് വിചാരണ ചെയ്ത് വിസ്തരിച്ചിട്ട് അവൻ പറയുന്നതിന്റെ വിശ്വാസത്തിൽ അവളെ പറഞ്ഞയക്കാൻ എനിക്ക് പറ്റില്ല. ഭാര്യമാരെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഭർത്താക്കന്മാര് ബഹുമെടുക്കരാ. പല പുരുഷന്മാർക്കും ഭാര്യയെന്ന് പറഞ്ഞാൽ സ്നേഹം കിട്ടാനും കബളിപ്പിക്കാനും ഒരു കൂട്ട്, അത്രയുള്ളൂ. ഞാൻ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ടെൻഷനൊന്നും ഭർത്താവിനെ ഓർത്ത് എൻ്റെ മോൾ അനുഭവിക്കരുത്.
അതെനിക്ക് നിർബന്ധമുള്ളൊരു കാര്യം. ഇനിയിപ്പോ ആദ്യം ഇങ്ങോട്ട് വന്നാൽ പോലും രാധാമണി ഈ വീട്ടിലേക്ക് കയറ്റുമെന്ന് എനിക്ക് സംശയമാണ്. വേണ്ട, കാള പെറ്റുന്ന് കേട്ട ഉടനെ കയറെടുക്കുന്ന നിന്റെ ഈ സ്വഭാവം ഈ കാര്യത്തിൽ ഞാൻ അനുവദിച്ചു തരില്ല. ഈ പാവങ്ങളെ പിഴപ്പിച്ച് കടന്നു കളഞ്ഞ സമർത്ഥന്മാരെ പത്രത്തിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഇത്രയെങ്കിലും അവളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഇവിടെ എത്തില്ലായിരുന്നു.